എല്ലാവർക്കും ജെ എസ് ഡിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ബിന്ദു. ഞാൻ എടയന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നാല് സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ടാസ്ക് പെർഫോംഡ് ബൈ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഈസ് ഹാർഡ്വെയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കാം. അതിൽ ഒന്നാമത്തത് ഹാർഡ്വെയറും രണ്ടാമത്തത് സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എന്താണെന്ന് നോക്കാം. ഹാർഡ്വെയർ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹാർഡ്വെയർ ഇസ് എനി പാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ ദാറ്റ് വി ക്യാൻ ടച്ച്. നമുക്ക് ടച്ചബിൾ ആയിട്ടുള്ള എല്ലാ പാർട്സിനെയാണ്, കമ്പ്യൂട്ടറിലെ എല്ലാ പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും പിന്നെ മെമ്മറി ഡിവൈസസ്, പ്രോസസ്സർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഹാർഡ്വെയർ. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് അലൗസ് കമ്പ്യൂട്ടർ ടു പെർഫോം ഡിഫറെൻറ്റ് ടാസ്ക്. ഒരു കമ്പ്യൂട്ടറിൽ പലതരം ടാസ്കുകൾ പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഓർ ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദി സോഫ്റ്റ്വെയർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു കാറ്റഗറീസ്. ഇനി രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് മെയിൻലി ഡിസൈൻഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഫോർ യൂസേഴ്സ്. യൂസറിന് ഒരു സ്പെഷ്യലായിട്ടുള്ള പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് എം എസ് വേർഡ്, എക്സെല്, ഫോട്ടോഷോപ്പ്, ടാലി അതുപോലെയുള്ള, അതായത് എം എസ് വേർഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, എക്സൽ ആണെങ്കിൽ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാം, ഫോട്ടോഷോപ്പാണെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് യൂസേഴ്സിന് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ മീൻസ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു റൺ എ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെയും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെയും ഒക്കെ കേൾപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എക്സെട്ര. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയിൽ ഇൻ്റർഫേസായിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദ മെയിൻ പേർപ്പസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു മേക്ക് ദി കമ്പ്യൂട്ടർ സിസ്റ്റം കൺവീനിയൻറ്റ് ടു യൂസ് ആൻഡ് യൂട്ടിലൈസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇൻ ആൻ എഫിഷ്യൻറ്റ് മാനർ. നമ്മളുടെ കമ്പ്യൂട്ടറിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അതിലുള്ള ഹാർഡ്വെയറിനെ വർക്ക് ചെയ്യിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എം എസ് ഡോസ് ഉണ്ട്, വിൻഡോസ്, ലിനക്സ്, യുനിക്സ്, സൊളാരിസ് എന്നൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് റോൾസ് ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിസോഴ്സ് മാനേജർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഓൾ റിസോഴ്സസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ റിസോഴ്സിനെയും മാനേജ് ചെയ്യാനുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. അപ്പോൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിൻ്റെ യൂസബിൾ പാർട്ടിനെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹാർഡ്വെയർ പാർട്ടും ആവാം, അതേപോലെ സോഫ്റ്റ്വെയർ പാർട്ടും ആവാം. എക്സാമ്പിൾ എന്ന് പറയുമ്പം ഇപ്പം സി പി യു അല്ലെങ്കിൽ മെമ്മറി ഇതൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ്, ഇതൊക്കെ ഒരു ഹാർഡ്വെയർ റിസോഴ്സിന് എക്സാമ്പിളാണ്. ഇനി ഒരു കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തൊരു ഫയലാണെങ്കിൽ ദാറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ റിസോഴ്സ്. നെക്സ്റ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടാക്ടേഴ്സ് ആൻ ഇൻ്റർഫേസ്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ ഇൻ്റർഫേസ് ഫോർ യൂസർ. ആൻഡ് ദിസ് ഇൻ്റർഫേസ് മേ ബി ഐതർ എ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഓർ എ ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു യൂസറിന് ഒന്നുകിൽ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസോ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ടാക്ട് ആസ് എ സർവീസ് പ്രൊവൈഡർ. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് എൻ എൻവയോൺമെൻറ്റ് ഫോർ സ്മൂത്ത് എക്സിക്യൂഷൻ ഓഫ് അതർ പ്രോഗ്രാംസ് ഓഫ് ദി യൂസർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു യൂസറിന് ആ യൂസറിൻ്റെ വേറെ പ്രോഗ്രാംസിനെയും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്മൂത്ത് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിലേറ്റഡ് കൺസെപ്റ്റ്സ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം അതിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഒന്നാമത്തേത് കേർണൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം അറ്റ് ദ കോർ ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ എവറിത്തിങ് ഇൻ ദി സിസ്റ്റം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് കേർണൽ എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിനായിരിക്കും സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും ഉണ്ടാവുക ഇറ്റ് ഈസ് ദ വൺ പ്രോഗ്രാം റണ്ണിങ് അറ്റ് ഓൾ ടൈംസ് ഓൺ ദി കമ്പ്യൂട്ടേഴ്സ് മെയിൻ മെമ്മറി കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയിൽ എല്ലാ സമയത്തും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് കേർണൽ അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ടായിട്ടുള്ള കേർണൽ ആയിരിക്കും എല്ലാ സമയവും മെയിൻ മെമ്മറിയിൽ റൺ ചെയ്യുക ഇനി നെക്സ്റ്റ് ടേമാണ് ബൂട്ടിംഗ് ബൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി പ്രോസസ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് ദി കമ്പ്യൂട്ടർ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ ഓൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അതായത് അറ്റ് ദിസ് ടൈം എ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ഈസ് ലോഡഡ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ റോം അപ്പോൾ നമ്മൾ ഓൾറെഡി റീഡ് ഓൺലി മെമ്മറിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് റീഡ് ഓൺലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമാണ് ലോഡ് ചെയ്യുന്നത് ആൻഡ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദിസ് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ദിസ് പ്രോഗ്രാം ലോഡ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ ടു മെയിൻ മെമ്മറി ആൻഡ് സ്റ്റാർട്ട്സ് എക്സിക്യൂഷൻ ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേർണൽ പാർട്ടിനെ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അപ്പോൾ ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേർണലിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന ടാസ്ക്കാണ് മെയിനായിട്ട് നടക്കുന്നത് അത് ചെയ്യുന്നത് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമാണ് നെക്സ്റ്റ് നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ഒരു പിക്ചർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം അതായത് പിക്ചറിൽ നാല് പാർട്സ് ആണുള്ളത് യൂസർ ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഹാർഡ്വെയർ ദാറ്റ് ഈസ് എ യൂസർ ക്യാൻ ഇൻട്രാക്ട് വിത്ത് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ത്രൂ ജി യു ഐ ഓർ സി യു ഐ യൂസർ ഒരു കമ്പ്യൂട്ടറായിട്ട് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ച് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ യൂസറിന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആയിരിക്കും യൂസർ ഡയറക്റ്റ് ആക്സസ് ചെയ്യുക ദാറ്റ് ഈസ് എ യൂസർ ക്യാൻ ഡയറക്ട്ലി ആക്സസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലൂടെ യൂസറിന് അതിൻ്റെ ഹാർഡ്വെയറിനെയും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും സോ ഹിയർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ആസ് ദി ബാക്ക് ബോൺ ഓഫ് ദി സിസ്റ്റം ത്രൂ വിച്ച് ദ യൂസർ ക്യാൻ ഇൻട്രാക്ട് വിത്ത് ദി ഹാർഡ്വെയർ സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒരു യൂസറിന് ആ സിസ്റ്റത്തിന് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ടാസ്ക് ഓർ ജോബ്സ് പെർഫോംഡ് ബൈ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോം ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കുറിച്ചാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തത് യൂസർ ഇൻ്റർഫേസ് ഓൾമോസ്റ്റ് ഓൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പ്രൊവൈഡ് എ യൂസർ ഇൻ്റർഫേസ് അതായത് ജി യു ഐ ഓർ സി യു ഐ അതായത് യൂസേഴ്സിന് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസോ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും പ്രൊവൈഡ് ചെയ്യും നെക്സ്റ്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ ദാറ്റ് ഈസ് ദ സിസ്റ്റം മസ്റ്റ് ബി ഏബിൾ ടു ലോഡ് എ പ്രോഗ്രാം ഇൻ ടു മെമ്മറി ആൻഡ് ടു റൺ ദാറ്റ് പ്രോഗ്രാം ആൻഡ് എക്സിക്യൂഷൻ ഐദർ നോർമലി ഓർ അബ്നോർമലി അതായത് ഒരു പ്രോഗ്രാമിനെ നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ പ്രോഗ്രാം മിനിമമിലേക്ക് ലോഡ് ചെയ്യണം അതിനുശേഷം ആ പ്രോഗ്രാമിനെ റൺ ചെയ്ത് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒന്നുകിൽ നോർമലായിട്ടാവാം അല്ലെങ്കിൽ അബ്നോർമലായിട്ടാവാം നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് അതായത് ഐ ഓപ്പറേഷൻസ് ഓഫ് എ റണ്ണിങ് പ്രോഗ്രാം ഈസ് മാനേജ്ഡ് ബൈ എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നത് നെക്സ്റ്റ് റിസോഴ്സ് അലോക്കേഷൻ ദാറ്റ് ഈസ് വെൻ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഓർ മൾട്ടിപ്പിൾ ജോബ്സ് റണ്ണിങ് കൺകറൻ്റ്ലി റിസോഴ്സസ് മസ്റ്റ് ബി അലോക്കേറ്റഡ് ടു ഈച്ച് ഓഫ് ദെം അതായത് ചിലപ്പോൾ ഒരു ഒരു ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ യൂസേഴ്സോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടാസ്കുകളോ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും റിസോഴ്സുകൾ അതിന് കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നെക്സ്റ്റ് അക്കൗണ്ടിങ് ടു കീപ് ട്രാക്ക് ഓഫ് വിച്ച് യൂസേഴ്സ് യൂസ് ഹൗ മച്ച് ആൻഡ് വാട്ട് കൈൻഡ്സ് ഓഫ് കമ്പ്യൂട്ടർ റിസോഴ്സസ് അതായത് ഒന്നിൽ കൂടുതൽ യൂസേഴ്സുള്ള ഒരു സിസ്റ്റത്തിൽ ഏതൊക്കെ യൂസേഴ്സ് ഏതൊക്കെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എത്ര ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാം റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഇൻവോൾവ്സ് എൻഷുവറിംഗ് ദാറ്റ് ഓൾ ആക്സസ് ടു സിസ്റ്റം റിസോഴ്സസ് ഈസ് കൺട്രോൾഡ് പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ സിസ്റ്റം റിസോഴ്സസും ഒരു കൺട്രോൾഡ് മാനറിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആൻഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺലി ഓതറൈസ്ഡ് യൂസേഴ്സ് ക്യാൻ ആക്സസ് ദ സിസ്റ്റം പെർമിഷൻ ഉള്ള യൂസേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് സെറ്റ് ചെയ്യുന്നതാണ് സെക്യൂരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്
Next task is file system manipulation. That is, operating system performs creation and deletion of files and directories, read and write files and directories, and search them. That is, operating system files and directories create ya, ningal enna avashyangalnya delete ya, ningal files and read ya, ningal ilike datas write ya, ningal files ne vadi search ya, inganeulla operations okke perform cheyunnundu. Next, error detection. That is, operating system needs to be constantly aware of different errors occurring in the CPU, memory, input-output devices, etc. That is, operating system eppozhum processor lo allengil memory lo allengil input-output device lo endengil errors occurring undo check cheyidondirikkum. And the operating system should take appropriate action for each type of errors. Ini endengil error occur cheyidittundengil adine heal cheyan avashyamayittulla appropriate action endayalum operating system eduthirikkum. So these are the tasks performed by the operating system. Next topic is types of operating systems. There exist different types of operating system, and some of them are batch operating system, multitasking or time sharing operating system, multiprocessing operating system, real time operating system, distributed operating system, network operating system, and mobile operating system. The first operating system is batch operating system. In this operating system, processing of programs or transactions are done in batches without a user's interaction. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രോഗ്രാംസിൻ്റെയും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിൻ്റെയും ഒക്കെ പ്രോസസ്സിംഗ് ചെയ്യുന്നത് ബാച്ചുകളായിട്ടായിരിക്കും, യൂസർ ഇൻട്രാക്ഷൻ ഇല്ലാതെ. ദ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രൂപ്പ് ദ ജോബ്സ് അക്കോർഡിംഗ് ടു ദർ കമ്പ്യൂട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ആൻഡ് എക്സിക്യൂട്ട് ദം ഇൻ ബാച്ചസ്. ഓരോ ജോബിൻ്റെയും കമ്പ്യൂട്ടിംഗ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരിക്കും ഈ ജോബുകളെല്ലാം ബാച്ചസ് ആക്കി മാറ്റുന്നത്, പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. This batch operating system is suited for programs that require long computation times and no user involvement. Kurdal processing time avashyam ulladum nalla user interaction avashyam illathathum aayittulla programs galkkayirikkum ithram operating systems kurdalaiyittum ubayogikkum. Next type of operating system is multitasking or time sharing operating system. These systems provide interactive processing by allocating a short time slice for the use of the server to each user in turn. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ യൂസറിനും ഇതിൽ ഒരു ടൈം സ്ലൈസ് അലോക്കേറ്റ് ചെയ്യും സെർവറിനെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എനേബിൾസ് പീപ്പിൾ ലൊക്കേറ്റഡ് അറ്റ് എ ഡിഫറെൻ്റ് ടെർമിനൽ ടു യൂസ് എ സിംഗിൾ കമ്പ്യൂട്ടർ സിസ്റ്റം അറ്റ് ദി സെയിം ടൈം. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള യൂസേഴ്സിന് ഒരു സിംഗിൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. Next, the processor time is shared among multiple users. Therefore, this operating system is termed as time sharing. Now, ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിപിയുടെ ടൈം അല്ലെങ്കിൽ പ്രോസസർ ടൈമിനെയാണ് ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന പേര് വന്നത്. Next operating system is മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. This operating system is also called parallel systems. These systems have more than one processor in close communication. Onnil kooduthal processors ne use cheyittulla operating system aanu multiprocessing operating system. These processors share the computer bus, clock, memory and peripheral devices. ഈ പ്രോസസ്സേഴ്സ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, അതുപോലെ തന്നെ ക്ലോക്ക്, ഇതൊക്കെ ഷെയർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് എക്സാമ്പിൾ ആണ് യുനിക്സ്, ലിനക്സ് എക്സെട്ര. Next operating system is real time operating system. These systems respond to an event within a fixed time interval. ഇങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒരു ഈവൻറ്റിനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഓരോ ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലായിരിക്കും. അതായത് ഒരു കറക്റ്റ് ടൈം ഇൻ്റർവെൽ വെച്ചിട്ടായിരിക്കും ഓരോ ഈവൻറ്റിനും വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക. ഹിയർ ഇൻപുട്സ് ആർ റിസീവ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഇൻ ആൻ എക്സ്ട്രീംലി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഈ സിസ്റ്റത്തിലേക്ക് വരുന്ന ഇൻപുട്സ്, ഈ സിസ്റ്റത്തിലേക്ക് വരുന്ന ഡാറ്റാസിനെ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് വളരെ ചെറിയ സമയത്തിനുള്ളിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏരിയ എന്ന് പറയുന്നത് മിലിറ്ററി സോഫ്റ്റ്വെയർ സിസ്റ്റംസും സ്പേസ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് പോലെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദീസ് സിസ്റ്റംസ് ഹാവ് മൾട്ടിപ്പിൾ സെൻട്രൽ പ്രോസസ്സേഴ്സ്. ഒന്നിൽ കൂടുതൽ സെൻട്രൽ പ്രോസസ്സേഴ്സ് ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡാറ്റ പ്രോസസ്സിംഗ് ജോബ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പ്രോസസ്സേഴ്സ്.
അപ്പോൾ ഇതിൽ ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഈ പ്രോസസ്സേഴ്സിനായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. This type of operating system combines groups of distinct computers and make them function as one single computer. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിസ്റ്റിങ്ക്ട് കമ്പ്യൂട്ടേഴ്സിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ദീസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കെയിം ഇൻ ടു യൂസ് വെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഡെവലപ്ഡ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഡെവലപ്പ് ചെയ്ത സമയത്താണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് തുടങ്ങിയത്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺസ് ഓൺ എ സെർവർ. ഒരു സെർവറിൽ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് പ്രൊവൈഡ്സ് ദ കേപ്പബിലിറ്റി ടു മാനേജ് ഡാറ്റ, യൂസർ ഗ്രൂപ്പ്സ്, സെക്യൂരിറ്റി ആൻഡ് അതർ നെറ്റ്വർക്കിംഗ് ഫംഗ്ഷൻസ്. ഈ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിഫറെൻ്റ് ടൈപ്സിലുള്ള നെറ്റ്വർക്കിംഗ് ഫംഗ്ഷൻസ്, അതായത് ഡാറ്റേനെയും ഡിഫറെൻറ്റ് യൂസേഴ്സിനെയും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെയും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിനെയും ഒക്കെ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. This operating system allows file and printer sharing between computers in a network. ഒരു നെറ്റ്വർക്കിലുള്ള ഫയൽസിനെയും പ്രിൻറ്റേഴ്സിനെയൊക്കെ കമ്പ്യൂട്ടേഴ്സിൽ ഷെയർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ട്. ആൻഡ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് മോർ സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടുതൽ സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Mobile operating systems are those operating systems which is especially designed to power smartphones, tablets and wearable devices. നമ്മളുടെ സ്മാർട്ട്ഫോൺസിലും അതേപോലെ വെയറബിൾ ഡിവൈസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് കോമൺ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ ആൻഡ്രോയിഡ്, iOS, ബ്ലാക്ക്ബെറി, വിൻഡോസ് OS, etc. നെക്സ്റ്റ് ഫംഗ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ് ആർ മെമ്മറി മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി. ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് മെമ്മറി മാനേജ്മെൻറ്റ്. വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു മാനേജ് ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷനാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ് കമ്പ്യൂട്ടർ മെമ്മറി. കമ്പ്യൂട്ടർ മെമ്മറിനെ കൺട്രോൾ ചെയ്യുക, അതേപോലെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ടാസ്ക്കാണ് ഇതിൽ ചെയ്യുന്നത്. ഇറ്റ് പെർഫോംസ് ദ ടാസ്ക് ഓഫ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് മെമ്മറി സ്പേസ്. മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആക്കുക. ഇതാണ് മെമ്മറി മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഈസ് പ്രോസസ് മാനേജ്മെൻറ്റ്. എ പ്രോസസ് മീൻസ് ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് വർക്ക് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള ബേസിക് വർക്കിനെയാണ്, ഒരു യൂണിറ്റ് ഓഫ് വർക്കിനെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് എൻറ്റിറ്റി. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും ഒരു വർക്കിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പ്രോസസ് മാനേജ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റ്സ് റിസോഴ്സസ് ടു പ്രോസസ്സസ്. പ്രോസസ്സുകൾക്ക് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന മെയിനായിട്ടുള്ള പ്രോസസ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. ഇറ്റ് എനേബിൾ പ്രോസസ് ടു ഷെയർ ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സുകൾ തമ്മിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ടാസ്ക് ഇതിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊട്ടക്ട് ദ റിസോഴ്സസ് ഓഫ് ഈച്ച് പ്രോസസ് ഫ്രം അതർ പ്രോസസ്. ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഓരോ പ്രോസസ്സിൻ്റെ റിസോഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും, വേറെ പ്രോസസ്സുകളിൽ നിന്ന് അതിൻ്റെ റിസോഴ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ടാസ്ക്കും പ്രോസസ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. ഫയൽ മാനേജ്മെൻറ്റ്. എ ഫയൽ മീൻസ് ഇറ്റ് ഇസ് എ നെയിംഡ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ ദാറ്റ് ഇസ് റെക്കോർഡഡ് ഓൺ സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജിലുള്ള ഒരു നെയിംഡ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷനാണ്. അതായത് ഒരു പേര് കൊടുത്ത് നമ്മളൊരു റിലേറ്റഡ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഫയൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് മാനേജസ് ഓൾ ദ ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് സ്റ്റോറേജ് അലോക്കേഷൻ, റിട്രീവൽ, നെയിമിംഗ്, ഷെയറിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഫയൽസ്. ഒരു ഫയലിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കുക, അതിനെ പേര് കൊടുക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫയൽ മാനേജ്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ഡിവൈസ് മാനേജ്മെൻറ്റ് മീൻസ് കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഓൾ ഡിവൈസസ്. ഇറ്റ് ഓൾസോ പെർഫോംസ് ദ ടാസ്ക് ഓഫ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് ദി ഡിവൈസസ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ അറ്റാച്ച് ചെയ്തിട്ട് എല്ലാ ഡിവൈസുകളെയും ട്രാക്ക് ചെയ്യുന്നതിനെയാണ് ഡിവൈസ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ അത് കൂടാതെ ഓരോ ഡിവൈസിനെയും അലോക്കേറ്റ് ചെയ്യുക, ആവശ്യമുള്ള പ്രോസസ്സുകൾക്ക് അലോക്കേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ അതിനെ ഡി അലോക്കേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഡിവൈസ് മാനേജ്മെൻറ്റിൽ വരുന്നത്.
Next, IO management, input output management. A program which is currently executing may require input output operation, which may involve file or other IO device. ഇപ്പോൾ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിന് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആവശ്യമായിരിക്കും. ചിലപ്പോൾ അതൊരു ഫയലിലേക്കായിരിക്കും നമുക്ക് റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റീഡ് ചെയ്യുക, ഫയലിൽ നിന്നായിരിക്കും റീഡ് ചെയ്യുക വേണ്ടത് വരിക, അല്ലെങ്കിൽ ഡിവൈസിന് യൂസ് ചെയ്തിട്ടുള്ള റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും. സോ യൂസേഴ്സ് കനോട്ട് ഡയറക്ട്ലി ഗവേൺ ദി ഐ ഒ ഡിവൈസസ്. യൂസേഴ്സിന് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് എ മീൻസ് ടു ഡു റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ വിത്ത് എനി ഫയൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്ത് തരും നമുക്ക്, അത് അങ്ങനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഉള്ള പെർമിഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ് ഫംഗ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി മൊഡ്യൂൾ പ്രൊട്ടക്ട്സ് ദ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം എഗെയിൻസ്റ്റ് മാൽവെയർ ത്രെറ്റ് ആൻഡ് അൺഓതറൈസ്ഡ് ആക്സസ്. ഇപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിൽ നിന്നൊക്കെ ആയിരിക്കണം, വൈറസ് പോലെയുള്ള മാൽവെയർ ത്രെറ്റ് അതിൽ നിന്നോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്സിൽ നിന്നോ നമ്മളുടെ സിസ്റ്റത്തിന് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ഫംഗ്ഷനിൽ മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.